ഖുർആൻ വിശുദ്ധിക്ക് വിജയത്തിന് എന്ന ശീർഷകത്തിന്റെ കീഴിൽ വളരെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ ഞാൻ എന്റെ പ്രഭാഷണ വിഷയത്തിലോട്ട് കടക്കുകയാണ്. വളരെ കാലികമായ കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എ കെ ആന്റണിയുടെ ചാരായ നിരോധനത്തിന് ശേഷം വളരെ സുപ്രധാനമായ ഒരു തീരുമാനം, മദ്യ നിരോധനം ഓണം കഴിയുന്നതോടുകൂടി മദ്യം അവസാനിക്കുന്ന, മദ്യത്തിന്റെ സുലഭത ലഭ്യമല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, കാത്തിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറുകയാണ്. അതിന്റെ ഇടയിലുണ്ടായിരുന്ന ആഭ്യന്തര തർക്ക വിതർക്കങ്ങളെയൊക്കെ നമുക്കതിന്റെ ബലത്തിന്റെ പേരിൽ തൽക്കാലം മറന്നു എന്ന് വെക്കാം. അതോടൊപ്പം തന്നെ വർക്കല കഹാർ സാഹിബ് അടക്കമുള്ള സദസ്സിൽ ഞാൻ പറയുകയാണ്, മാർക്കണ്ഡേയ കജുവിന്റെ അഭിപ്രായ പ്രകാരം ക്രിമിനലുകളുടെ എണ്ണം കൂടുവാൻ മദ്യ നിരോധനം കാരണമാവും എന്നതാണ് അദ്ദേഹത്തിന്റെ ന്യായം. ഏതായാലും ഇൻഷാല്ലാ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ആ മദ്യ നിരോധനമടക്കമുള്ള കേരളീയ സമൂഹമല്ല, മനുഷ്യത്വത്തിന്റെ സമൂഹം കാത്തുനിൽക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റിന്റെ കാൽവെപ്പുകൾ നടത്തുമ്പോ, പ്രതിപക്ഷ പാർട്ടികൾ മുഴുവനും അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുമ്പോ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദ്യ നിരോധനത്തിന്റെ ഏറ്റവും വലിയ അക്ഷയ വിപ്ലവം നടത്തിയ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം തന്നെ വിശുദ്ധിയാണ്. ഞാൻ ആമുഖങ്ങളൊന്നും കടന്നുകൊണ്ടു പോകുന്നില്ല. ആ വിഷയത്തിന്റെ ആധികാരികതയിലേക്ക് കടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 6666 ആയത്തുകളിലായി, 114 അധ്യായങ്ങളിലായി, 30 കണ്ഡങ്ങളിലായി, ഭാഗങ്ങളിലായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിജ്ഞാന ചക്രവാളത്തോട് സംവദിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയാത്തതായി ഒന്നുമില്ല. അസ്ട്രോണമിയും ജോഗ്രഫിയും ബയോളജിയും ഫിസിക്സും സയൻസും ഒക്കെ ആധുനികതയുടെയും അത്യന്താധുനികതയുടെയും ഉത്തരാധുനികതയുടെയും കടന്നു വരുന്ന ഇന്നലകളുടെയും വർത്തമാനത്തിന്റെയും ഭൂതത്തിന്റെയും ഭാവിയുടെയും കഥകൾ, പൂരണമില്ലാത്ത സമസ്യകൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, മനുഷ്യനെ നടുക്കിത്തെറിച്ച നഗ്നമായ സത്യങ്ങൾ, ഇതിനെ മുഴുവനും വരികയും വരാനിരിക്കുകയും ചെയ്യുന്ന ദുരന്തങ്ങൾ, ഇതിനെ മുന്നറിയിപ്പുകളായി, താക്കീതുകളായി, അറിയിപ്പുകളായി, ആരവങ്ങളായി, ആത്മീയതയായി, ആഗ്രഹമായി, ആശയമായി, അക്ഷയാവിഷ്കാരമായി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകളായി ലോകത്തോട് സംവദിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ ചർച്ച ചെയ്യാത്ത ഒരു പ്രമേയവുമില്ല എന്ന് പലപ്പോഴും പ്രസംഗത്തിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി നമുക്ക് പറയാറുണ്ടോ എങ്കിലും ഞാൻ ഇന്ന് എന്റെ പ്രമേയത്തിന്റെ വിശുദ്ധമായി പറയുന്ന ആദ്യത്തെ കാണ്ഡഭാഗം വിശുദ്ധി, ഖുർആൻ വിശുദ്ധിയുടെയും വിജയത്തിന്റെയും ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുമ്പോ ആ ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം തന്നെ വിശുദ്ധിയ. ശുദ്ധിയെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പ്രാമാണികമായി പറഞ്ഞതുപോലെ ലോകത്തൊരു ഗ്രന്ഥത്തിനും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന നഗ്നമായ സത്യം തിരിച്ചറിയുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 നൂറ്റാണ്ടെന്ന വെളിച്ചമില്ലാത്ത ലോകത്ത് ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാരും ആ കാലഘട്ടത്തിന്റെ എഴുത്തുകാരും ലോകത്തോട് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ തൗഹീദിന്റെ ഉപാസകനായി 4000 വർഷങ്ങൾക്ക് മുമ്പ് യൂഫ്രട്ടീസ് നദീതീരത്തേക്ക് കടന്നു വന്ന് ഇന്നീ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രികീൻ. ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തിന് അധിപനായ പടച്ച റബ്ബിന്റെ മുമ്പിലാണ് എന്റെ മനസ്സും എന്റെ മാനസവും എന്റെ ചിന്തയും എന്റെ അടക്കങ്ങളും അനക്കങ്ങളും ഞാൻ കീഴ്പ്പെടുത്തുന്നതെന്ന് ആദ്യമായി ഏകത്വത്തിന്റെ തൗഹീദിന്റെ ഉപാസകനായി കടന്നു വന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരിങ്കൽ പ്രതിമ കൈബാലയത്തിന്റെ പ്രധാനപ്പെട്ട കവാടത്തിന്റെ മുകളിൽ സ്ഥാപിച്ച് അള്ളാഹുവിനെ മറന്നുപോയ ഇരുട്ടിലേക്ക് കടന്നുപോയ ജനതയ്ക്ക് വെളിച്ചം നൽകാൻ ജബലനൂർ പർവ്വതത്തിന്റെ മറുഭാഗത്തിരിക്കുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക അൽഅകറമു അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാലം യഅലം എന്ന പ്രഥമ പഞ്ച സൂക്തങ്ങളുമായി അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആദ്യത്തായത്തിറങ്ങുകയാ വായിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തറിയാത്തൊരു മുസ്ലിം പോലുമില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പ്രഥമമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് തന്നെ ഇഖ്റാ. സൂറത്തിൽ അരക്കാണെന്നറിയാത്തൊരു കൊച്ചുകുട്ടി പോലും, പ്രാഥമിക പാഠശാലയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ഖുർആനിൽ ആദ്യമായി
അവതരി പിക്കപ്പെട്ടത് ഇക്ര എന്ന് പറയുന്ന പദമാണ്. പക്ഷേ ഞാനെന്ന് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഖുർആൻ രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട പ്രമേയമേടാ? ഇക്രയിന്റെ നാദവുമായി പലപ്പോഴും നമ്മൾ ഗൗരവമായി ചിന്തിക്കാത്തൊരു പ്രമേയമായിടു. ഇക്രയിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രമാണമേടാ? ഇക്രയിന്റെ നാദവുമായി ജിബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഭയാശങ്കകളോടെ ഇരുളടഞ്ഞ ഇടനാടുകളിൽ ജിബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആലിംഗനത്തിന് വിധേയനായി പേടിച്ച രണ്ട് വേപതുവോടെ വിഹുലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ സെമ്മിലൂനിയ ഖദീജ എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ ചാരത്തോട്ട് ഓടിയണന്ന് പേടി കാരണത്താൽ പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോ ഭയാശങ്കകളോടെ മൂടിപ്പതച്ച പുതപ്പിന്റെ താഴെ കിടക്കുമ്പോ രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട ആകാശത്തിന്റെ നാദമേദ നബിയേ, അയ്യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹീർ. ഓ നബിയേ, പുതപ്പ് മൂടി കിടക്കുന്ന നബിയേ എഴുന്നേൽക്കുക, കർമ്മോത്സുകതയുടെ കർമ്മോത്സുകതയുടെ പ്രബോധനത്തിന്റെ പാതയിലേക്ക് എഴുന്നേൽക്കുക, ജനമധ്യത്തിലേക്ക് കടന്നു നിന്ന് പടച്ചറപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നബിയേ. രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട സൂറത്തിൽ അല്ലാഹു പറഞ്ഞ പ്രധാനപ്പെട്ട പ്രമേയമേത നബിയേ, ജനങ്ങളുടെ മുമ്പിലേക്ക് കബാലിയത്തിന്റെ മുമ്പിൽ ബഹുദൈവത്വത്തിന്റെ മുമ്പിലോട്ട് കടന്നുപോയ മക്കാ ഖുറൈശികളോട് റബ്ബക ഫകബ്ബിറു, ഏകനായ അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ കുറിച്ച് റുബൂബിയത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കും നബിയേ. അങ്ങനെ പറയാൻ പോകുമ്പോ അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി വേണമേ നബിയേ, അങ്ങക്ക് വിശുദ്ധി വേണമേ നബിയോ. രണ്ടാമതായി അവതരിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പദമമായ സത്യമേടാ? ആഖിറത്തെ കുറിച്ചല്ല, സ്വർഗത്തെ കുറിച്ചല്ല, ഹിസാബിനെ കുറിച്ചല്ല, മീസാനിനെ കുറിച്ചല്ല, അല്ലാഹ് പറയുകയാ അങ്ങയുടെ വസ്ത്രത്തിന് വിശുദ്ധി വേണം നബിയോ, ശുദ്ധി വേണം നബിയേ. ഇത്രയേറെ ഗൗരവമായി ശുദ്ധിയെ കുറിച്ച് പരാമർശം നടത്തിയ ആറായിരാമത്തെ ആയത്തിലല്ല, ആയിരത്തെ ആയത്തിലല്ല, ആറാമത്തെ ആയത്തില് തന്നെ അല്ലെങ്കിൽ എട്ടാമത്തിന്റെ സൂക്തത്തില് തന്നെ വിശുദ്ധി വേണം, വിശുദ്ധി വേണം, വിശുദ്ധിയാണ് ശുദ്ധി എന്ന് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് വേണ്ട ഖുർആന്റെ പ്രമേയം നമ്മൾ ചർച്ച ചെയ്യുമ്പോ യഥാർത്ഥ പുരുഷന്മാരുടെ ലക്ഷണത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അല്ലാഹു പറഞ്ഞിരണ്ടാ ഒരു യഥാർത്ഥ ആൺകുട്ടിയുടെ അടയാളമേടാ? എതിരാളിയെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോ അരയിൽ തിരികെ വെച്ചിരിക്കുന്ന കടാര കൊണ്ട് എതിരാളിയുടെ പള്ളയിലോട്ട് കുത്തിയിറക്കി അവന്റെ കുടൽമാലകൾ വടിവാളിന്റെ മുകളിൽ കുത്തിയെടുത്ത് നേതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവസാനം അവനെ ആരെങ്കിലും നടുറോഡിൽ കുത്തിമലത്തുമ്പോ സ്വന്തം പേര് നാട്ടിലെ വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിൽ എഴുതി വെക്കുന്നവൻ ആൺകുട്ടിയല്ല. ആൺകുട്ടിയുടെ ലക്ഷണം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ലക്ഷണം ഏതെന്നറിയോ? അല്ലാഹു പറയാണ് മഴ പെയ്യുന്നതൊക്കെ സാരമാക്കേണ്ട കാര്യമല്ല, ഇൻഷാല്ലാ പരിമിതമായ സൗകര്യത്തിലോട്ട് കടന്നു നിൽക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ ഖുർആൻ പറയപ്പെട്ട പ്രധാനപ്പെട്ട പ്രമേയമാണ് ഫീഹി റിജാലുന യുഹിബ്ബൂന അയ്യതതഖറു. അല്ലാഹ് പറയുകയാ യഥാർത്ഥ പുരുഷനാരാ മോനെ, യഥാർത്ഥ പുരുഷനാരാ? പുരുഷത്വത്തിന്റെ അടയാളം അവന്റെ ഹെയർ സ്റ്റൈൽ അല്ല, അവന്റെ വസ്ത്രധാരണത്തിന്റെ പ്രൗഢിയല്ല, അവന്റെ മീശയുടെ വലിപ്പമല്ല. പടച്ചറപ്പ് പറയുകയാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷനാരെന്നറിയോ? യുഹിബ്ബൂനഹു യതതഖറൂ. അവൻ വിശുദ്ധിയുള്ളവനാ, ശുദ്ധിയുള്ളവനാണ്. ഖുർആന്റെ പ്രമേയം ശുദ്ധിയാണ്. വിശുദ്ധിയുള്ള ഹൃദയമുള്ളവനാരോ അവനാണ്. വിശുദ്ധിയുള്ള ചെറുപ്പക്കാരനാ, ഏതെങ്കിലും ചെറുപ്പക്കാരന് ശുദ്ധിയുണ്ടോ അവനാണ് യഥാർത്ഥ ആൺകുട്ടിയെന്ന് ആണത്തത്തിന്റെ അടയാളം പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ശുദ്ധി. ഖുർആനിലെ രണ്ടാമത്തെ ആയത്ത് യാ അയ്യുഹൽ മുദ്ദസ്സിർ, നബിയെ എഴുന്നേൽക്ക്, ഖും എഴുന്നേൽക്ക് നബിയെ, എന്നിട്ടങ്ങ് ജനങ്ങളുടെ ഇടയിൽ പോയി റബ്ബക ഫകബ്ബിർ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്.
الله ഇവനെ കുറിച്ച് പറയാൻ പോകുമ്പോൾ ആദം പറഞ്ഞു സിയാബകമ തഹീർ അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി വേണം ആളുകളുടെ ഇടയിൽ പോയി അല്ലാഹനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ ആണ് പറഞ്ഞു വസ്ത്രത്തിന് ശുദ്ധി വേണം നമ്മുടെ ഒക്കെ ധാരണ നമ്മൾ ഇട്ടിരിക്കുന്ന ദുബായിയുടെ സൈഡിൽ അന്നത്തെ സ്റ്റൗവിന്റെ കരിയും അന്ന് വെച്ച പരിപ്പിന്റെ കളറും ഉണ്ടെങ്കിലേ അല്ലാഹനെ കുറിച്ച് പറയാൻ പറ്റൂ എന്നൊരു ധാരണയിലായി പോയി യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വസ്ത്രത്തിന്റെ ശുദ്ധി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ അല്ലാഹനെ കുറിച്ച് ഒരാളോട് പറയുക അപ്പൊ ആ സമയത്ത് പല്ല് തെച്ചിട്ടില്ലെങ്കിൽ അല്ലാഹനെ കുറിച്ച് ഒരാളോട് ദൈവത്തെ നടത്തുക ദൈവത്തെ നടത്താൻ വേണ്ടി പോകുന്ന അല്ലാഹനെ കുറിച്ചറിയോ അവന്റെ വഹദാനിയത്ത് അറിയോ അല്ലാഹുടെ കഴിവ് നിനക്കറിയോ ആ സമയത്ത് നമ്മൾ പല്ല് തെച്ചിട്ടില്ല അയാളുടെ ചിന്ത ഇവൻ എങ്ങനെയെങ്കിലും സംസാരം നിർത്തിയിട്ട് ഒന്ന് പോയാൽ മതി അവൻ അല്ലാഹനെ കുറിച്ച് കേൾക്കാൻ നിൽക്കില്ല അതേപോലെ നമ്മുടെ വസ്ത്രത്തിന് ശുദ്ധിയില്ല ശുദ്ധിയില്ലാത്ത വസ്ത്രവും വെച്ചിട്ട് അല്ലാഹനെ കുറിച്ച് പറയാൻ പോയാൽ ആ ആള് വിചാരിക്കും എത്ര വൃത്തിയില്ലാത്തവൻ ഈ വസ്ത്രം കഴുകാൻ അവന് സമയമില്ല അപ്പോഴാണ് അവൻ അല്ലാഹനെ കുറിച്ച് പറയുക അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ നല്ല സുഗന്ധം പൂഷണം അത്തറ് പൂഷണം നമ്മൾ ഒരാളോട് ദൈവത്തെ നടത്തുമ്പോ അത്തറിന്റെ മണം കേട്ടിട്ടെങ്കിലും അവൻ അങ്ങനെ ഒരു സുഗന്ധം കേട്ടാൽ നമ്മളവിടെ ഒന്നിച്ചു നിൽക്കും അതുകൊണ്ട് സുഗന്ധം വേണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ ഇതൊരു വിമർശനമല്ല ഇതൊരു സത്യം പറയലാണ് അങ്ങനെ ആർക്കും വിമർശനമായിട്ട് തോന്നണ്ട ഇത് ഖുർആന്റെ ഏറ്റവും വലിയ പാഠമാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ എഴുന്നേൽക്ക് നബിയേ അങ്ങയുടെ ശരീരത്തിന്